സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളകച്ചാറ്. മുളകച്ചാറല്ലേ, എരിവും മധുരമുള്ള കല്യാണ വീട്ടിലെ ഫേവറേറ്റ് മുളകച്ചാറ്. കണ്ടിട്ടില്ല, മുന്തിരി ശർക്കര പുളി അവിടെ പീഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മുളക് വരുന്നുണ്ട്. ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചല്ലേ അതില്. മുന്തിരി മുന്തിരി അല്ലേ, നല്ല രീതിയിൽ എരിവ് നമുക്ക് മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുളക് നല്ല രീതിയിൽ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മുളക് പൊട്ടുമ്പോഴല്ലേ ശരിക്ക് എരിവ് തിരിക്കാം. മുറിച്ചിടേണ്ട ആവശ്യമില്ല. അച്ചാർ പൊടി അല്ലേ. അച്ചാർപൊടി അല്ലേ. ചെറിയ തീയിലിട്ടിട്ട് അച്ചാർപൊടി മൂടിക്കുകയാണ്. അച്ചാർപൊടി നന്നായിട്ട് മൂടിക്കണല്ലേ. നമ്മള് പറയുമ്പോ പുളിവെള്ളം കൊടുക്കും. പുളിവെള്ളം വയ്ക്കാതെ നമ്മള് പൊടി ചെയ്യുന്നത് കേട്ടോ. ഇത്തപ്പഴം എത്ര ആൾക്ക് പോകും സംഭവം? ആയിരത്തഞ്ഞൂറ് ആളാണ് പരിപാടി ഇവിടെ ഉള്ളത്. നെയ്ച്ചോറ്റിക്ക് മാത്രമാണ് സംഭവം. അത്യാവശ്യം ഇപ്പൊ വയ്ക്കാറല്ലേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ചിലപ്പോൾ ചായ വരിക്കാറില്ല. ശർക്കര എരിവ് നല്ല രീതിയിൽ തന്നെ ശരിക്ക് മുളക് പൊട്ടിക്കൊണ്ടിരിക്കും. എരിവ് മധുരത്തിന് മധുരത്തിന് കൂടുതൽ മധുരത്തിന് കൂടുതൽ എരിവ് കേട്ടാ സോസ് ചേർക്കാണ്ടതില് ഇളക്കിക്കൊണ്ടേ ഇരിക്കണല്ലോ അടി പിടിക്കാൻ. ആ ഇരുന്നോളൂ കാര്യമായിട്ട് വെയിറ്റിംഗ് ഉള്ളത് ഈ തിളക്കാനും വേണ്ടി മാത്രമേ. ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് തിളക്കും. ഈ സോസ് കൊടുക്കുകയാണ് നമ്മൾ ഒരു നാലിനെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പോരാ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്യാം. പരിപാടി കഴിഞ്ഞിട്ട് സോസിന് തള വേണമെന്നൊന്നുമില്ല.
എരിവും മധുരവും ശരിക്കും അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് മുളകച്ചാറാണ്, നമ്മളെല്ലാവരും കണ്ടല്ലോ. ആ മുളകച്ചാറിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തേക്കണ വെച്ചാല് പച്ചമുളക്, മുന്തിരി, ഈത്തപ്പഴം, ഈ മൂന്നും കൂടിയാണ് ആഡ് ചെയ്തേക്കണത്. ആദ്യം മുളകച്ചാറ് മാത്രമേ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കാർ വരും ഇങ്ങനെ മുന്തിരി ഇട്ടുകൂടെ, അപ്പോൾ മുന്തിരിച്ചാറ് വേണം, മുളകച്ചാറ് വേണം, ഈത്തപ്പഴം, അങ്ങനെ മൂന്നും കൂടി മിക്സാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ നമ്മൾ മാങ്ങച്ചാറ് ഉണ്ടാക്കലുണ്ട്. മാങ്ങച്ചാറിൽ അതേമാതിരി തന്നെ ഇപ്പോൾ വേറെ ടേസ്റ്റ് ഇട്ടണമെന്നാണ്. അപ്പോൾ നമ്മൾ ചെള്ളി വറുത്ത് പൊടിച്ചിടലുണ്ട്. അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയ മുളകച്ചാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അങ്ങനത്തെ ഒരു ഐറ്റംസ് ആണ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് മുളകച്ചാറ് ഉണ്ടാവും. അതില് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മധുരം ആഡ് ചെയ്യാൻ എന്തെങ്കിലും, അതില് ശർക്കര മാത്രമേ, നമ്മള് അച്ചുവെല്ലാം തന്നെ ശർക്കരന്റെ അച്ചുവെല്ലാം ഉണ്ട്, അത് മാത്രം ആഡ് ചെയ്യും. പിന്നെ ടൊമാറ്റോ സോസ്, വേറെ ഇപ്പൊ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കണ്ടിട്ടും ഇപ്പൊ ഇഷ്ടപ്പെട്ട ഫുഡുകൾ കഴിച്ചിട്ടും ഇപ്പൊ അവിടെ നിന്ന് ഇന്നത് കഴിച്ചു, ഇവിടെ നിന്ന് ഇന്നത് കഴിച്ചു. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മള് വിജയം. ആ അതാണ് ഇപ്പൊ നമ്മള് ഈത്തപ്പഴം പിന്നെ മുന്തിരി ആഡ് ചെയ്തത്, പച്ചമുളകും കൂടെ ആഡ് ചെയ്തത്.